ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് നല്ല കുരുമുളകും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഒരു യമ്മി ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം. 500 ഗ്രാം ബീഫ് വെച്ചിട്ടാണ് ഞാനിവിടെ ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുകയാണ്. ആദ്യം ബീഫ് നമുക്ക് പ്രഷർ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞെടുത്തത്, ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി 1 ടീസ്പൂൺ, ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 2 എണ്ണം, 2 അല്ലി കറിവേപ്പില, പിന്നെ 1 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. വലിയ ജീരകം അഥവാ പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. നിങ്ങൾ എരിവ് കുറച്ചാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കുറഞ്ഞ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു പ്രഷർ കുക്കർ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. പെട്ടെന്ന് റെഡിയാവാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉള്ളി ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. കൂടെ കറിവേപ്പിലയും ചേർക്കുകയാണ്. ഈ മിക്സ് ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർക്കുകയാണ്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർക്കുകയാണ്. ബീഫ്
ബീഫ് ചേർത്ത ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാണ്. കൂടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. എത്ര വിസിൽ കൊണ്ട് വേവും എന്നുള്ളത് നിങ്ങൾ എടുത്തിരിക്കുന്ന ബീഫിനെയും നിങ്ങളുടെ പ്രഷർ കുക്കറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിവിടെ 2 വിസിൽസ് വരുന്നവരെയാണ് കുക്ക് ചെയ്യുന്നത്. ശേഷം പ്രഷർ കുക്കറിൽ നിന്ന് സ്റ്റീം പോവാനായിട്ട് മാറ്റി വെക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചെറിയുള്ളി നീളത്തിൽ മുറിച്ചത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ. പിന്നെ തേങ്ങാക്കൊത്ത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് മുറിച്ചെടുത്തിരിക്കുകയാണ്. 1 പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് തേങ്ങാക്കൊത്ത് മുപ്പിച്ചെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വേണം എല്ലാം ഒപ്പിച്ചെടുക്കാനായിട്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് വഴറ്റിയെടുക്കണം. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കൂടെ ചേർത്ത് വഴറ്റുകയാണ്. പിന്നീട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടെ ചേർക്കുകയാണ്. ശ്രദ്ധിക്കണം, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാത്രമേ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാൻ പാടുള്ളൂ. മസാലപ്പൊടികളൊന്ന് റോസ്റ്റ് ആയ ശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കിക്കൊണ്ട് അടിയിലൊന്നും പിടിക്കാതെ തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവപ്പൊടിയും 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവപ്പൊടിയുടെ കൈപ്പരസം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കൂടെ 4 അല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാണ്.
ശേഷം ഒരു അര ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാണ്. നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Stay safe. Thank you.